കർക്കിടവാവിന് ബലിയിടാൻ പോകണ്ടേ? തീർച്ചയായിട്ടും പോകണം. കാരണം നമ്മൾ ജനിക്കുമ്പോൾ കുറേ കടങ്ങളുമായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കടമാണ് പിതൃകടം. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം വരെ കഴിയുന്നത്ര ബലിയിടണം. അങ്ങനെ പിതൃകടം തീരുന്നു. നമ്മുടെ അമ്മയും അച്ഛനും അവരുടെ അമ്മയും അച്ഛനും അവരുടെയും അമ്മയും അച്ഛനും അങ്ങനെ അങ്ങനെ കുറേ തലമുറകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കഴിഞ്ഞുപോയ ഓരോ തലമുറയോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. വർഷത്തിൽ ഒരിക്കലെങ്കിലും പിതൃക്കളെ ഓർമ്മിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയിടാനും നമ്മൾക്ക് കഴിയണം. ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതായതുകൊണ്ടാണ് ശ്രാദ്ധമെന്ന് ബലികർമ്മങ്ങൾക്ക് പറയുന്നത്. ജലം പ്രധാനമായതുകൊണ്ട് ഈ ക്രിയയ്ക്ക് ഉദകക്രിയ എന്നും പറയുന്നുണ്ട്. കുളിച്ച് ഈറനായ വസ്ത്രമുടുത്തുകൊണ്ടാണ് ബലിയിടേണ്ടത്. എള്ളും പൂവും ജലവും ഒക്കെ ചേർത്തുള്ള ബലിക്ക് തിലോദകമെന്നും പേരുണ്ട്. പിതൃകർമ്മം ചെയ്യുമ്പോൾ ദേവസാന്നിധ്യം കൂടി വേണം എന്നുള്ളതുകൊണ്ടാണ് ക്ഷേത്രങ്ങളുടെ സമീപമുള്ള ജലാശയങ്ങളെ നമ്മൾ ബലിയിടാനായി എടുക്കുന്നത്. ദേവസാന്നിധ്യവും പിതൃസാന്നിധ്യവും ഒന്നിച്ചു വരുന്ന ഒരു ദിവസമാണ് കർക്കിടകത്തിലെ കർത്തവാവ്. നമ്മുടെ പൂർവസൂരികൾ അതെങ്ങനെയാണെന്ന് ശാസ്ത്രീയമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മനുഷ്യരുടെ ഒരു വർഷം ദേവന്മാർക്ക് ഒറ്റ ഒരു ദിവസമേ ആകുന്നുള്ളൂ. നമ്മുടെ ആറുമാസം ദേവന്മാരുടെ പകലും ആറുമാസം അവരുടെ രാത്രിയുമാണ്. ദേവന്മാർ മേരുനിവാസികളാണെന്ന് പുരാണങ്ങൾ പറയുന്നു. ഉത്തര ധ്രുവ പ്രദേശത്താണ് മേരുപർവ്വതമെന്നും പറയുന്നുണ്ട്. ഭൂമധ്യരേഖ ഉത്തര ധ്രുവീയർക്ക് ചക്രവാളമായിട്ടാണ് കാണപ്പെടുന്നത്. സൂര്യൻ്റെ ദക്ഷിണായനവേളയിൽ തുലാമാസമാകുമ്പോഴേക്കും സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് താഴെയാകും. ഈ സമയം മേരുനിവാസികൾക്ക് സൂര്യൻ്റെ ദർശനം ഇല്ലാതാകും. അതായത് ദേവന്മാരുടെ രാത്രി തുടങ്ങുന്നു എന്നർത്ഥം. ആറുമാസത്തിന് ശേഷം മേടവിഷുവിന് സൂര്യൻ ഭൂമധ്യരേഖ മുറിച്ചു കടക്കുമ്പോൾ മേരുനിവാസികൾക്ക് സൂര്യൻ്റെ ദർശനം ഉണ്ടാകാൻ തുടങ്ങുന്നു. ദേവന്മാരുടെ പകൽ ആരംഭിക്കുകയും ചെയ്യുന്നു. മൂന്ന് മാസം കഴിയുമ്പോഴേക്കും, അതായത് കർക്കിടകമാകുമ്പോഴേക്കും സൂര്യൻ ഉച്ചസ്ഥാനത്ത്, അതായത് ദേവന്മാരുടെ മധ്യാഹ്ന സമയമാകുന്നു. ഇനി പിതൃക്കളുടെ കാര്യം നോക്കാം. നമ്മളുടെ, അതായത് മനുഷ്യരുടെ ഒരു മാസം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. അതായത് 15 ദിവസം പകലും 15 ദിവസം രാത്രിയും. വെളുത്തവാവിന് പിതൃക്കൾക്ക് അർദ്ധരാത്രിയാണ്. അതായത് നമുക്ക് കാണാൻ പറ്റാത്ത ചന്ദ്രൻ്റെ ഊർധ്വഭാഗത്താണ് ഈ പിതൃക്കളുടെ ലോകം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അത് തീർച്ചയായിട്ടും ഇരുട്ട് തന്നെയായിരിക്കും. അവർക്ക് രാത്രിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വെളുത്തവാവ് കഴിഞ്ഞ് ഓരോ ദിവസവും അവരുടെ രാത്രി കുറഞ്ഞ് 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 വന്ന് 7-8 ദിവസമൊക്കെ ആകുമ്പോഴേക്കും പകൽ തുടങ്ങുന്നു. കർത്തവാവാകുമ്പോഴേക്കും അവർക്ക് പൂർണ്ണമായും നട്ടുച്ച, അതായത് അവരുടെ മധ്യാഹ്നവും ആകുന്നു. ഇങ്ങനെ വരുമ്പോൾ പിതൃക്കളുടെ മധ്യാഹ്നവും ദേവന്മാരുടെ മധ്യാഹ്നവും ഒന്നിച്ചു വരുന്ന വർഷത്തിലെ ഒരേ ഒരു ദിവസമാണ് കർക്കിടകത്തിലെ കർത്തവാവ്. എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടിൽ വിശ്വാമിത്ര മഹർഷി യാഗരക്ഷയ്ക്കായി ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാൻ അയോധ്യയിലെത്തുന്നു. മഹർഷി ദശരഥ മഹാരാജാവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുന്ന യാഗാദി കർമ്മങ്ങളിൽ മാരീചനും സുബാഹുവും അവരുടെ അനുയായികളും കൂടി
ശല്യപ്പെടുത്താൻ വരുന്നുണ്ട് എല്ലാ പ്രാവശ്യവും. അതുകൊണ്ട് അവരെ നിഗ്രഹിച്ച് എൻ്റെ ഞാൻ നടത്തുന്ന ഈ യാഗരക്ഷ ചെയ്തു തരണം. അതുകൊണ്ട് ശ്രീരാമനെ എൻ്റെ കൂടെ അയക്കണം. അപ്പോൾ വേണമെങ്കിൽ വിശ്വാമിത്ര മഹർഷിക്ക് കുറേ സൈനികരെ എനിക്ക് എൻ്റെ കൂടെ അയക്കണമെന്ന് രാജാവിനോട് ആവശ്യപ്പെടാമായിരുന്നു. പക്ഷെ ശ്രീരാമൻ തന്നെ വേണം എന്ന് നിർബന്ധം പിടിച്ചത് ശ്രീരാമദേവനാണ്, ഈശ്വരാംശമാണ് എന്നറിയാമായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ബലിയിടുന്നതിന് ഈശ്വര സാന്നിധ്യവും കൂടിയേ തീരൂ എന്ന് വരുന്നു. ഈ ബലിയിടുന്നതിൻ്റെ തലേ ദിവസം ഒരിക്കലെന്നാണ് പറയുന്നത്. അതായത് ഒരു നേരം മാത്രം അരിയാഹാരം, രാത്രിയിലൊന്നും കഴിക്കുകയും അരുത്. അങ്ങനെ വ്രതശുദ്ധിയോടെ പിറ്റേ ദിവസം ഈറനോടെ തന്നെ ഇരുന്ന് ബലിയൊക്കെ ഇട്ടിട്ട് ഒടുവിലെല്ലാം കൂടെ എടുത്ത് ജലത്തിൽ മുങ്ങി പിണ്ടമൊഴുക്കി പ്രാർത്ഥനയോടെ കയറി വരണം. എന്നിട്ട് ബലികർമ്മം നടത്തിത്തന്ന ആചാര്യന് യഥാശക്തി ദക്ഷിണ ചെയ്ത് നമസ്കരിച്ചിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. ഇത്രയും കഴിഞ്ഞിട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് വളരെ സംതൃപ്തി തോന്നും. പിതൃക്കൾ നന്നായി പ്രസാദിച്ചു എന്ന് നമുക്ക് ഒരനുഭവം നമുക്ക് ഉള്ളിൽ തനിയേ ഉണ്ടാകും. അതിന് ശേഷം നമുക്ക് അന്നമോ പാനമോ, അതായത് അന്നപാനാദികൾ എന്ത് വേണമെങ്കിലും അതിന് ശേഷം കഴിക്കാം. വളരെ സംതൃപ്തിയോടെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങി മറ്റ് ജോലികളിൽ ഏർപ്പെടുകയും ചെയ്യാം. വ്രതത്തിൻ്റെ അവസാനവുമായി ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന ഒരാചാരമാണ്, മഹത്തായ ഒരാചാരമാണ് ഇത്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക. നമസ്തേ.